നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. നമ്മുടെ ഒരുപാട് ഇന്ത്യക്കാർ, ഭാരതീയർ കാനഡയിൽ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ വളരെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ചിലരൊക്കെ കാനഡയിൽ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു സഹോദരി, വകയിൽ ഒരു സഹോദരി, എൻ്റെ ഒരു കസിൻ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർ, എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേർ കാനഡയിലുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കാൻ പോയി പിന്നീട് ജോലി നേടിയവരുണ്ട്. കാനഡയോട് നമുക്ക് വ്യക്തിവിരോധമൊന്നുമില്ല. കാനഡിയൻ പ്രധാനമന്ത്രിയുടെ ജസ്റ്റിൻ ട്രൂഡോയുടെ ഫ്ലൈറ്റ് തകരാറ് കാരണം വൈകിയതൊന്നും നമുക്ക് അദ്ദേഹത്തോടുള്ള വിരോധമുണ്ടല്ലോ. പക്ഷേ ഈ 20 ഉച്ചകോടിയിലൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് കാനഡ ഇടപെട്ടത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ ഈ ഖലിസ്ഥാൻ വാദം, അതായത് ഖലിസ്ഥാൻ രാഷ്ട്രം രൂപീകരിക്കണം എന്ന് പറഞ്ഞ് ഖലിസ്ഥാൻ വാദം അവിടുത്തെ ചില സിഖ് ഗ്രൂപ്പുകൾ കാലങ്ങളായി നടത്തി വരുന്നതാണ്. പലപ്പോഴും ഇന്ത്യയിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇവർ ഇടപെട്ട് ആ പ്രശ്നങ്ങളെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചതും അതിനുവേണ്ടി ഫണ്ട് കൊടുത്തതും, പ്രത്യേകിച്ചും ഇവിടെ CANRC വിഷയമുണ്ടായപ്പോൾ, തുടർന്ന് ഹത്രാസ് വിഷയമുണ്ടായപ്പോൾ, ഡൽഹി പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ തന്നെ ഈ ഖലിസ്ഥാൻ വാദികൾ പലപ്പോഴും, അല്ലെങ്കിൽ ഈ ഖലിസ്ഥാൻ്റെ അവർക്ക് ഫണ്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, അത് ഒരുപാട് ഗ്രൂപ്പുണ്ട്, വിദേശ ഗ്രൂപ്പുകൾ ധാരാളമുണ്ട് ഈ ഖലിസ്ഥാൻ വാദികൾക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത്, അവരുടെ ഇടപെടൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ ഖലിസ്ഥാൻ വാദിയും അതുപോലെ തന്നെ ഖലിസ്ഥാൻ ഭീകരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, ഹർദീപ് സിംഗ് ഗുജ്ജാറിൻ്റെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് ഇന്ത്യൻ നയതന്ത്രജ്ഞനെ പുറത്താക്കിയ കാനഡയ്ക്ക് ഇന്ത്യ ചുട്ട മറുപടിയാണ് ഭാരതം ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. കാനഡ പുറത്താക്കിയ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയുടെ അതേ റാങ്കിലുള്ള കനേഡിയൻ നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യ പുറത്താക്കി. കാനഡ ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തിയാണ് വിദേശകാര്യ മന്ത്രാലയം ഈ വിവരം അറിയിച്ചത്. പുറത്താക്കിയ ഉദ്യോഗസ്ഥനോട് 5 ദിവസത്തിനുള്ളിൽ രാജ്യം വിടണം എന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേര് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായി എന്ന് പറയപ്പെടുന്നു. പക്ഷേ കാനഡ ഇന്ത്യയുടെ അടുത്ത് കളിക്കാറായിട്ടില്ല. അവർക്ക് ജനസംഖ്യ കുറവാണ്, കുറച്ചുകൂടി അത്യാധുനിക സംവിധാനങ്ങളുണ്ട്, അവർക്ക് മറ്റ് സഹായങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ ഭാരതത്തിൻ്റെ ആ ഒരു ജനകീയത, അല്ലെങ്കിൽ ലോകജനകീയതയ്ക്കൊപ്പം നിൽക്കാനൊന്നും കാനഡ വളർന്നിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഹർദീപ് സിംഗ് ഗുജ്ജാറിൻ്റെ ഭരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെൻ്ററി പ്രതിപക്ഷത്തിൻ്റെ അവരുടെ അടിയന്തര സമ്മേളനത്തിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിന്നാലെയാണ് അവർ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കിയത്. ഇതോടെ ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയായിരുന്നു എന്ന് വിദേശകാര്യ വിദഗ്ധർ പറയുന്നു. ഖലിസ്ഥാൻ ഭീകരന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് എന്താണ് പങ്ക്? ഒരു പങ്കുമില്ല. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു, അവർ തമ്മിലും പ്രശ്നങ്ങളുണ്ട്, അതിൽ ഇന്ത്യ എന്ത് ചെയ്യാനാണ്? ഇത് സംബന്ധിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവന അടിസ്ഥാനരഹിതവും അസംബന്ധവുമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചത്. ഇനി അത്തരത്തിൽ ഇപ്പോൾ ഒരു ഖലിസ്ഥാൻ ഗ്രൂപ്പിൻ്റെ അവർക്കെതിരെ എന്തെങ്കിലും നടപടി അന്യരാജ്യത്തെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് കാനഡയ്ക്ക് സ്വീകരിക്കാമല്ലോ. കാനഡയുടെ ഇക്കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇന്ത്യ സംസാരിച്ചിരുന്നതാണ്. നയതന്ത്ര വിഷയങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഖലിസ്ഥാൻ തീവ്രവാദികൾ കാനഡയ്ക്ക് തന്നെ ആപത്തായി മാറും. ഇത് സത്യമാണ്. കാരണം കാനഡ ഒരുപാട് ബുദ്ധിമുട്ടും ഇനി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഇതുപോലെയുള്ള സംഘങ്ങൾ അവിടെ വളർന്നു വരികയാണ്. മാത്രമല്ല ഇന്ത്യൻ പ്രതീകങ്ങളെ ആക്രമിക്കുന്നതും ഇന്ദിരാഗാന്ധിയുടെ വികൃതമായ രൂപവുമായി ഫ്ലോട്ടുമായി മാർച്ച് നടത്തിയതും ഒക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ട വാർത്തകളാണ്. ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തുന്നതിന് മുൻപ് കാനഡ ഈ വിഷയത്തിൽ കുറച്ചുകൂടി നയപരമായൊരു സമീപനം സ്വീകരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഇന്ത്യയെ അങ്ങനെ തൊട്ടുകളിക്കാൻ ഇപ്പോഴെന്നല്ല എപ്പോഴായാലും കാനഡ ഇത്തിരി പുളിക്കും എന്നുള്ളതാണ്. കാരണം ലോകരാജ്യങ്ങളുടെയൊക്കെ പിന്തുണ നേടി വിശ്വമിത്രമായി, ലോകത്തിൻ്റെ സുഹൃത്തായി മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞ ഇന്ത്യ എന്ന രാജ്യം, ഭാരതം എന്ന രാജ്യത്തോട് അനാവശ്യമായി ഇത്തരത്തിലുള്ള കൊമ്പ് കോർക്കലുകൾക്ക് വന്നാൽ കാനഡ അല്പം ബുദ്ധിമുട്ടും അതിൽ നിന്ന് ഒന്ന് മറികടക്കുന്നതിനായിട്ട്. അതാണിപ്പോൾ മനസ്സിലാവുന്നത്.